ബുള്ളറ്റ് ഉൾപ്പെടെയുള്ള മോട്ടോർ സൈക്കിളുകളുടെ ശബ്ദം കൂട്ടാൻ പുകക്കുഴലിൽ മാറ്റം വരുത്തിയ 9 കോളേജ് വിദ്യാർത്ഥികളെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പിടികൂടി. എറണാകുളത്താണ് അമിത ശബ്ദത്തിലുള്ള ബുള്ളറ്റുകൾ പിടികൂടിയത്. ഇതേ തുടർന്ന് പിഴ ചുമത്തുകയും ഒരാഴ്ചക്കുള്ളിൽ സൈലൻസറുകൾ ശരിയായ രീതിയിലാക്കി RTO ഓഫീസിൽ വാഹനം ഹാജരാക്കാനും പിടിയിലായവരോട് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകി. നഗരത്തിലെ കോളേജുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. മോട്ടോർ വാഹന നിയമത്തിന്റെയും ഹൈക്കോടതി ഉത്തരവിന്റെയും അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും വ്യവസ്ഥയുണ്ട്. മലിനീകരണ നിയന്ത്രണം സംബന്ധിച്ച് ഫാരസ്റ്റേജ് 4 ചട്ടങ്ങളുടെ ലംഘനമാണ് പുകക്കുഴലിലെ മിക്ക മാറ്റങ്ങളും. ശബ്ദം കൂട്ടാനായി പുകക്കുഴലിലെ കാറ്റലറ്റിക് കൺവെർട്ടർ അഴിച്ചുമാറ്റുന്നത് ഗുരുതരമായ മലിനീകരണമാണ് ഉണ്ടാക്കുന്നത്. വാഹനങ്ങളുടെ പുകക്കുഴൽ വഴി പുറന്തള്ളുന്ന വിഷവാതകങ്ങളുടെ വീര്യം കുറയ്ക്കുന്ന ഉപകരണമാണ് കാറ്റലറ്റിക് കൺവെർട്ടർ. ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുക മാത്രമാണ് ശബ്ദം കൂട്ടുക വഴി പലരുടെയും ആവശ്യം. എന്നാൽ ഇവ ശബ്ദവായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. സാധാരണഗതിയിൽ 92 ഡെസിബൽ വരെ ശബ്ദമേ ബൈക്കുകൾക്കും ബുള്ളറ്റുകൾക്കും പാടുള്ളൂ. എന്നാൽ ഇത്തരം ബുള്ളറ്റുകൾ അതിന്റെ 10 ഇരട്ടി ശബ്ദം ഉണ്ടാക്കുന്നു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൽദോ വർഗീസ്, അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ KX നിബി, PJ അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന.